ടോയ്ലൈറ്റ് ഓഫ് ദി വാരിയേഴ്സ് വേൾഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ചൈനീസ് പടം പുറത്ത് തോന്നിട്ടുണ്ട് ഇവർ കിട്ടിലൊൻ ആക്ഷൻ പടമാണ് പ്രത്യേകിച്ച് ആക്ഷൻ ലവേഴ്സറൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതൊരു നയൻറ്റീൻ എയ്റ്റീസിന്റെ ബാക്ക് ഡ്രോപ്പിൽ ഒരു കൗലു എന്ന് പറഞ്ഞൊരു വാൾഡ് സിറ്റിക്ക് അകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് സം ഒരു വലിയ സിറ്റി അതിനകത്തും പുറത്തായിട്ട് കുറേ ഗാങ്സ് ഉണ്ട് ഇവർ തമ്മിലുള്ള ഗാംഗുകാരാണ് ശരി പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് സോ അവരുടെ ഇടയിലുള്ള ഇൻറ്റേണൽ പൊളിറ്റിക്സും കുറേ കാലമായിട്ടുള്ള അവരുടെ പാസ്റ്റിലെ കുറെ ഗ്യാങ് ഇഷ്യൂസ് ഒക്കെ തന്നെ സിനിമയിൽ അങ്ങായിട്ട് വന്നു പോകുന്നുണ്ട് സോ ഈ ഒരു ഈ സിറ്റിക്കകത്തേക്ക് പുതിയൊരു ക്യാരക്ടർ പുറത്തുനിന്ന് വരുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ വന്നിട്ട് പിന്നെ നടത്തുന്ന കുറേ കാര്യങ്ങളാണ് സിനിമയിൽ പ്രധാനമായിട്ട് എടുത്തു കാണിക്കുന്നത് അതിൻ്റെ വെറുതെ വലിഞ്ഞുകയറി വരുന്ന ഒരു ക്യാരക്ടറില്ല പ്രോപ്പർ ആയിട്ടുള്ള ബാക്ക് സ്റ്റോറി ഉണ്ട് പക്ഷെ അപ്പാർട്ട് ഫ്രം ദി സ്റ്റോറി ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി കാണാൻ വേണ്ടി സിനിമ കാണണം ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതില് സാധാരണ ഉള്ള ഇതിനേക്കാളും കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ഒരു സ്പിരിറ്റ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു ഒരു ചെറിയൊരു ഫാൻറ്റസി ടച്ചോടെ ഒരു സാധനം ചെയ്യുന്നുണ്ട് അത് പക്ഷെ വലിയ സംഭവമായിട്ട് മാരകായിട്ട് വളരെ കുറച്ച് മൈൽഡ് ആയിട്ട് ഒരു എക്സ്ട്രാ സൂപ്പർ പവർ ഉള്ള ഒരു ക്യാരക്ടർ പോലെ ചെറിയ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് അവരോടൊക്കെ ഉണ്ടാവും അവരുടെയൊക്കെ മോഡും അവരുടെയൊക്കെ ആ ഒരു മോഷനും അതിനോടൊപ്പം തന്നെ നോർമൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ടാണ് ഈ സാധനം പോവുക സോ ഈ ക്യാരക്ടേഴ്സിന്റെ വരുന്ന സമയത്ത് തന്നെ അവരിപ്പോ ഓടുന്ന സമയത്തും പഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ കൊടുക്കുന്ന സൗണ്ട് ഇഫക്ട്സും അത് കിട്ടുന്ന ഒരു ഇമ്പാക്ടൊക്കെ അടിപൊളിയാണ് ആൻഡ് നോർമൽ ഫൈറ്റ് കൊറിയോഗ്രാഫി പ്രത്യേകിച്ച് മാർഷൽ ആർട്സ് മൂവി എന്ന രീതിക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ക്ലോസ്ഡ് സ്പേസിലുള്ള കുറെ ഗംഭീര ഗംഭീര ആക്ഷൻ സീക്വൻസുകളുണ്ട് ഈ സിനിമയിൽ ഫുൾ ഓൺ ആക്ഷൻ പടം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കഥ ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്ന അതിനോടൊപ്പം തന്നെ ഈ ആക്ഷനും കൊണ്ടുപോകുന്ന സിനിമയാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ആക്ഷൻ സീക്വൻസ് ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈം എടുക്കും കുറച്ച് കഥ പറഞ്ഞിട്ടാണ് പിന്നീട് ആക്ഷൻ വരിക സോ അപ്പൊക്കെ നമ്മൾ ഈ ക്യാരക്ടേഴ്സിനോട് എടുത്തിട്ടുണ്ടാവും സോ സിനിമ പിന്നീട് അങ്ങോട്ടുള്ള ആക്ഷൻ സീക്വൻസുകളും പിന്നീട് സിനിമ എൻഡ് ചെയ്യുമ്പോഴേക്കൊരു പ്രോപ്പർ സാറ്റിഫൈ ഫീൽ നൽകുന്ന നല്ലൊരു ഗംഭീര ആക്ഷൻ പടയിട്ടാണ് എനിക്ക് തോന്നിയത് ചൈനീസ് ആയതുകൊണ്ട് അധിക ആൾക്കാർ കാണാൻ ചാൻസ് ഇല്ല സബ് ടൈറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും പക്ഷെ ആക്ഷൻ സിനിമകൾ ഇഷ്ടമുള്ളവർ നിങ്ങൾ ആക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ സിനിമ കണ്ടു കണ്ടുപോക്കുക വെറുതെ ചവർ പോലുള്ള ആക്ഷൻ അല്ല അതിൻ്റെ കൂടെ നല്ല സ്റ്റോറി ലൈനും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴ്ക്കാൻ നോക്ക് റെക്കമെൻഡ് ചെയ്യുക സിനിമ നമ്മുടെ ഇവിടെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൊന്നും ഉണ്ടാവില്ല ഡിജിറ്റലായിരിക്കും അവൈലബിൾ ആവുക ഇങ്ങനത്തെ സിനിമകളൊക്കെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എവിടെയാണ് കാണാൻ പറ്റുക എന്നുള്ളത് സംഭവം നമ്മുടെ ഇന്ത്യൻ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനത്തെ ചൈനീസ് കൊറിയൻ ഒന്നും അധികം നമുക്ക് കിട്ടാറില്ല വളരെ പോപ്പുലറായ സാധനങ്ങൾ മാത്രമേ വരാറുള്ളൂ പ്രത്യേകിച്ച് പുതിയ സിനിമകളൊന്നും അങ്ങനെ വരില്ല സോ എവിടെ കാണണം എന്നൊക്കെ അറിയാം ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടുപോകുക കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക മറ്റൊരു പാടുകൾ വീണ്ടും കാണാം നന്ദി